മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായ ബി സി ദത്തൻ എന്തിൻ്റെ പേരിലായാലും മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ ആ വാചകങ്ങൾ അംഗീകരിക്കാനേ ആകില്ല. അത് ശുദ്ധ തോന്നിയാസമാണ്. അവിടെ ഒരു സമരം റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമ പ്രവർത്തകരോട് വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള മാന്യത കുറവുള്ള ആളല്ല ബി സി ദത്തൻ എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. പക്ഷേ ബി സി ദത്തനെക്കുറിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇട്ട ഒരു കുറിപ്പ് സുരേന്ദ്രൻ എന്ന് പറയുന്നത് വിവരക്കേടിൻ്റെ അങ്ങേയറ്റമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. ബി സി ദത്തൻ നേരത്തെ ജോലി ചെയ്തിരുന്ന സമയത്ത് കൊടി പിടിക്കാൻ നടന്നിരുന്നയാളാണ് എന്നാണ് സുരേന്ദ്രൻ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ബി സി ദത്തൻ ആരാണ് എന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കിയിട്ടെങ്കിലും ഇത്തരം ഒരു കുറിപ്പിടാൻ സുരേന്ദ്രൻ ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. വിവരം കെട്ടവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ബി സി ദത്തൻ പറഞ്ഞ ആ മോശം പരാമർശം മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചതിനേക്കാൾ മോശമായി സുരേന്ദ്രൻ്റെ പ്രതികരണം ഉണ്ടാവുകയാണ്. സുരേന്ദ്രനിൽ നിന്ന് നമ്മൾ നല്ലത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ബി ജെ പിയുടെ അധ്യക്ഷനാണല്ലോ. ഇപ്പോൾ വലിയ ബഹിരാകാശ ഗവേഷണമൊക്കെ നമ്മൾ ഏറ്റവും പരിഭാവനമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. അത്തരം ഘട്ടത്തിൽ ബി ജെ പിക്കാരനായ ഒരു നേതാവ് വി എസ് എസ് സിയുടെ മുൻ ഡയറക്ടറായിരുന്ന ഇപ്പോൾ ഇന്ത്യ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ചന്ദ്രയാൻ്റെ ആദ്യ പതിപ്പിനെയും മംഗൾയാനെയും ഒക്കെ വിജയത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരാളെക്കുറിച്ച് അയാൾ കൊടി പിടിച്ച് നടന്നയാളാണ്, പണിയെടുക്കാത്തയാളാണ് എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മുടെ നാടിന് അംഗീകരിക്കാൻ സാധിക്കുക? ദത്തൻ പറഞ്ഞ തെറ്റിന് ദത്തൻ മാപ്പ് പറയേണ്ടതുണ്ട് എന്ന നിലപാട് തന്നെയാണ് മാധ്യമ സമൂഹത്തിനുള്ളത്, പൊതുസമൂഹത്തിനുള്ളത്. അദ്ദേഹം ഏത് മാനസികാവസ്ഥയിൽ പറഞ്ഞതായാലും അത് പറഞ്ഞുകൂടാത്തതാണ്, അദ്ദേഹത്തെ പോലുള്ളത് ആളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കാത്തതാണ്. പക്ഷേ ബി സി ദത്തനെ പോലുള്ള ഒരാൾ ജോലി ചെയ്തിരുന്നപ്പോൾ കൊടി പിടിച്ച് നടന്നിരുന്നയാളാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ വിവരക്കേടിന് ചാണകത്തിൽ കുളിപ്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ പറയുന്നയാളുകളെ. കാരണം ഒരു പുസ്തകമെങ്കിലുമൊക്കെ എടുത്ത് വായിക്കണമെന്നേ, അല്ലാതെ ഈ സംഘി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന സാധനങ്ങൾ മാത്രം വായിച്ചിട്ട് കാര്യമില്ല. സുരേന്ദ്രനൊക്കെ സംഭവിക്കുന്നത് അതുതന്നെയാണ്, വിവരക്കേടുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തിനും മംഗൾയാൻ ദൗത്യത്തിനും അതിൻ്റെ ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ ഒരാൾ, രാജ്യം പത്മ ബഹുമതി നൽകി ആദരിച്ചിട്ടുള്ള ഒരാൾ, ലോകമറിയുന്ന ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒരാളെയാണ് ഈ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നിർണായക പങ്കുവഹിച്ചിട്ടുള്ള ഒരാളെ അയാൾ പറഞ്ഞതിനെ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശത്തെ ഉറപ്പായും വിമർശിക്കാം. അയാൾ മാപ്പ് പറയണമെന്ന് പറയാം, അയാൾ ചെയ്തത് വിവരക്കേടാണ് എന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെ, അദ്ദേഹം ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള നിസ്തുല സംഭാവനകളെ ഒരു ബി ജെ പിക്കാരൻ മറന്നുപോകാൻ പാടില്ല. കാരണം ബി ജെ പിക്കാർ ഇപ്പോൾ നരേന്ദ്രമോദി ആകാശത്തേക്ക് വിട്ടു എന്ന് അവകാശപ്പെടുന്ന ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തവരിൽ ഒരാളാണ്, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള ഒരാളാണ്. ബി ജെ പിക്കാർ വിചാരിക്കുന്നത് അവർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ബഹിരാകാശ ഗവേഷണം ഉണ്ടായത് എന്നാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ദത്തനെയൊക്കെ അത്തരത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്തൊരു പണിയുമെടുക്കാത്തയാളാണ് എന്ന് ആക്ഷേപിക്കാൻ സുരേന്ദ്രനെ പോലുള്ളവർ തയ്യാറാകുന്നത്.